നമസ്കാരം. ഗോശ്രി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കെ ബി രാജീവ്. പ്രധാന വാർത്തകൾ. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് സാക്ഷരതാ മിഷൻ അക്ഷരസാഗരം പഠിതാക്കൾക്ക് സൗജന്യ കണ്ണട വിതരണം നടത്തി. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 23-ാം വാർഡിലെ ADS വാർഷികം ചിറായി ബീച്ച് റിസോർട്ടിൽ വെച്ച് നടന്നു. നായിരമ്പലം പ്രയാഗ് കോളേജിൽ കൾച്ചർ ഫോറം 2018 തിരഞ്ഞെടുപ്പ് നടന്നു. വാർത്തകൾ വിശദമായി. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് സാക്ഷരതാ മിഷൻ അക്ഷരസാഗരം പഠിതാക്കൾക്ക് സൗജന്യ കണ്ണട വിതരണം നടത്തി. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ് സ്വാഗതം പറഞ്ഞു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KB എബ്രഹാം കണ്ണട വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തീരദേശ സാക്ഷരതയും ഫിഷറീസും എന്ന വിഷയത്തിൽ ഫിഷറീസ് ഇൻസ്പെക്ടർ ലീന തോമസ് സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ലെനിൻ, ബിന്ദു തങ്കച്ചൻ, വാസന്തി സലീവൻ, ചന്ദ്രമതി സുരേന്ദ്രൻ, KC അനിത, ആയിഷ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചു. അടിസ്ഥാന സാക്ഷരതാ പദ്ധതികളുടെ ഭാഗമായ ഒരു പ്രോജക്റ്റാണ് തീരദേശ മേഖലയിൽ നടപ്പിലാക്കുന്ന അക്ഷരസാഗരം എന്ന പദ്ധതി. സംസ്ഥാന സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ ധനസഹായത്തോടെയാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. ഇപ്പം നമുക്ക് സംസ്ഥാനത്ത് സമ്പൂർണ്ണ സാക്ഷരത നേടി എന്ന് നമ്മൾ പറയുമ്പോഴും തീരദേശം, പട്ടികജാതി, പട്ടികവർഗ മേഖലകളിൽ 90% സാക്ഷരതയിലേക്ക്, അതായത് സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് എത്തിയിട്ടില്ല. സാക്ഷരത പുനഃപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് സാക്ഷരതാ മിഷൻ ജനസർവേയുടെ ജനസർവേ പൂർത്തീകരിച്ചു തോന്നുന്നു. തീർച്ചയായിട്ടും സാക്ഷരത പ്രവർത്തനങ്ങൾ പള്ളിപ്പുറത്തരമാണ്, അതേസമയം നീട്ടുന്നില്ല. നമ്മുടെ 4-ാം തരം തുല്യത, അതുപോലെ പക്ക പഠിതാക്കളുമായി പഠിതാക്കളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മള് നല്ലൊരു മുന്നേറ്റം നടത്തുന്ന പ്രവർത്തനമാണ് നമ്മുടെ സാക്ഷരതാ മിഷനിലെ ഏറ്റെടുക്കുന്നത്. സമയമില്ലാതെ ഇരുന്നിട്ട് പോലും സമയം കണ്ടെത്തിക്കൊണ്ട് കമ്മിറ്റി കൂടുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തേടുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ പരിപാടി ഒരു വമ്പിച്ച വിജയമാക്കി തീർക്കുന്നതിലേക്ക് വേണ്ടി അവരുടെ ആ 3 പേരുടെയും അക്ഷീണമായ പ്രയത്നം ഇതിന്റെ പുറകിലുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരളം സാക്ഷരതയുടെ വന്ന് മുന്നിൽ നിൽക്കുന്നു. അതിന്റെ ഭാഗമാണ് അക്ഷരസാഗരം എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന തീരദേശ സാക്ഷരതാ പരിപാടി. യഥാർത്ഥത്തിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 14 പഞ്ചായത്തിലും 1 കോർപ്പറേഷനിലും അടക്കം 15 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരത് പഠിക്കുന്നത് വീട്ടിലെ കുട്ടികളൊക്കെ അവരെ സഹായിക്കുകയാണ്, പഠിക്കാനൊക്കെ സഹായിക്കുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഇത് നമ്മുടെ വീടുകളിലും മാറ്റം വരുത്തും. കുട്ടികളും പഠിക്കാൻ തുടങ്ങും. അമ്മമ്മ പഠിക്കുന്നു അല്ലെങ്കിൽ അപ്പമ്മ പഠിക്കുന്നു എന്ന് കാണുമ്പോൾ കുട്ടികൾക്കും തോന്നും പഠിക്കണം. പിന്നെ നമ്മുടെ പല കാര്യങ്ങളിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന കുറെ സമയമുണ്ടല്ലോ. സീരിയൽ കാണുന്നതൊരു മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും നമ്മുടെ ജീവിതത്തിലോ മനസ്സിനോ ഒന്നും ഇല്ല. മനസ്സിനെ ഒന്ന് അസ്വസ്ഥപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പലതും. നമുക്കൊരു വെല്ലുവിളി അറിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണം. കന്നഡ TV കാണാൻ മാത്രം ജോലിച്ചത് കന്നഡ TV കാണാൻ അത് മാത്രം TV കാണണമെന്ന് ഞാൻ പറഞ്ഞില്ല. സെലക്ട് ചെയ്താൽ മതി TV പരിപാടികൾ സെലക്ട് ചെയ്താൽ നമുക്ക് സമയം കിട്ടും. അമ്മയുടെ പേപ്പറിലേക്ക് ഒരു അതുപോലെ പ്രായമുള്ളത് ഒരു മുത്തശ്ശൻ ഇങ്ങനെ എത്തി നോക്കുക. അതിന് കമന്റ് വന്നിരുന്നു പിന്നെ. അപ്പൊ പേപ്പറിലൊന്നും വന്നിട്ടില്ല, എന്നാലും പരീക്ഷ ഉണ്ടോ? അമ്മ നല്ല ഗൗരവത്തിൽ എഴുതുന്നു. പക്ഷെ ഈ മുത്തശ്ശൻ എന്താണ് പേപ്പറിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്ന ഫോട്ടോ ആണ് വന്നത്. അപ്പൊ ശരിക്കും എല്ലാവർക്കും ഒരു ചിരിയും. പക്ഷെ അതിനോടൊപ്പം തന്നെ
ഭാഗമായി തന്നെ എല്ലാ മേഖലയിലും എല്ലാ വിഭാഗങ്ങളിലുള്ള ജനങ്ങളിലേക്കും അത്ര നല്ല രീതിയിൽ എത്തുന്നു എന്നൊരു മെസ്സേജ് കൂടി ആ ചിത്രം എല്ലാവർക്കും കണ്ടവർക്ക് എല്ലാവർക്കും അതൊരു എൻലൈറ്റ് ഇതൊരു ഒത്തിരി മനസ്സിൽ സന്തോഷം നൽകുന്ന ചിത്രവുമായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഫിഷറീസിന്റെ ഇതിൽ എന്താണ് പ്രാധാന്യം എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് ഒരു സാക്ഷരതാ മിഷന്റെ പരിപാടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ മിഷന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ ആ ഒരു റെക്കോർഡ് ഞാൻ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശരിക്കും മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ അവശത അല്ലെങ്കിൽ കുറച്ച് പുറകിലായി നിൽക്കുന്ന പിന്നാക്കമായി നിൽക്കുന്ന ജനവിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ആദിവാസി സമൂഹങ്ങൾ അതുപോലെ തന്നെ തീരദേശ ഉള്ളവർ അല്ലെങ്കിൽ വികസനം വളരെയധികം എത്തിയിട്ടില്ലാത്ത മേഖലകളിലേക്ക് സാക്ഷരതാ മിഷന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 23-ാം വാർഡിലെ ADS വാർഷികം ചെറായി ബീച്ച് റിസോർട്ടിൽ വെച്ച് നടന്നു. മേരി ബ്ലൂ റിസോർട്ടിൽ വെച്ച് നടന്ന വാർഷികം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. റാണി അശോകൻ അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി അജയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലെനിൻ, വാർഡ് മെമ്പർമാരായ ഷിമ്മി പ്രീതൻ, ഉഷ സദാശിവൻ, ക്ഷീബ വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. SLC ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. 85 വയസ്സ് മുകളിൽ പ്രായമുള്ളവരെയും CDS വൈസ് ചെയർപേഴ്സൺ ക്ഷീബ വിശ്വനാഥിനെയും ആദരിച്ചു. CDS മെമ്പർ അജി നന്ദി രേഖപ്പെടുത്തി. നായിരമ്പലം പ്രയോഗ കോളേജിൽ കൾച്ചറൽ ഫോറം 2018 തിരഞ്ഞെടുപ്പ് നടന്നു. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രയോഗ കോളേജ് പ്രിൻസിപ്പാൾ പ്രകാശൻ ഗോശ്രീ വിഷ്ണുനോട് സംസാരിച്ചു. കേരളത്തിൻ്റെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പ്രയാഗ സുദീർഘമായ 30 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇന്ന് എറണാകുളം ജില്ലയിൽ അക്കാദമിക് രംഗത്തും ആർട്സ് സ്പോർട്സ് രംഗത്തും പ്രയാഗ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഈ ക്യാമ്പസിൽ അടുത്ത ഒരു വർഷത്തെ പ്രയാഗയുടെ കല, സാംസ്കാരിക, സ്പോർട്സ് മേഖലകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന പ്രയാഗ കൾച്ചറൽ ഫോറം പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് ഈ ക്യാമ്പസിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് റെഗുലർ കോളേജുകളിൽ ഉള്ളതുപോലെ തന്നെ അങ്ങേയറ്റം ജനാധിപത്യ രീതിയിൽ മത്സരിക്കുന്ന കുട്ടികൾക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ടെങ്കിലും വളരെ സമാധാനപരമായി ആരോഗ്യകരമായ ഒരു തെരഞ്ഞെടുപ്പാണ് നാളിതുവരെ പ്രയാഗയിൽ നടന്നു വന്നിട്ടുള്ളത്. ചെയർമാൻ, വൈസ് ചെയർമാൻ, ജനറൽ സെക്രട്ടറി, ആർട്സ് സ്പോർട്സ് സെക്രട്ടറിമാർ, മാഗസിൻ എഡിറ്റർ, വിവിധ ക്ലാസ് പ്രതിനിധികൾ എന്നിവരെയാണ് ഇന്ന് വാശിയേറിയ ഈ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ അവരുടെ ഒരു വർഷത്തെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഭാരവാഹികളെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഒരാഴ്ചയായി ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ വാശിയോടുകൂടി അങ്ങേയറ്റം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സ്പിരിറ്റോടുകൂടിയുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി റിസൾട്ട് വരുന്നതോടുകൂടി ആരായിരിക്കും ഈ ഒരു വർഷത്തെ പ്രയാഗ കൾച്ചറൽ ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്ന് ഏകദേശം നമുക്ക് അറിയുവാൻ സാധിക്കും. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം പവന് 22,000 രൂപയും ഗ്രാമിന് 2,750 രൂപയും. വാർത്തകൾ ചുരുക്കത്തിൽ: പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് സാക്ഷരതാ മിഷൻ അക്ഷരസാഗരം പഠിതാക്കൾക്ക് സൗജന്യ കണ്ണട വിതരണം നടത്തി.
പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 23-ാം വാർഡിലെ ADS വാർഷികം ചിറൈ ബീച്ച് റിസോർട്ടിൽ വെച്ച് നടന്നു. നായിരമ്പലം പ്രയാഗ് കോളേജിൽ കൾച്ചർ ഫോറം 2018 തിരഞ്ഞെടുപ്പ് നടന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.